നമ്മുടെ നയൻത് ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ എല്ലാ വർക്കും അതിലെ ഫിനിഷ് ചെയ്തു ഇത് ലാസ്റ്റ് ചാപ്റ്ററാണ് പാഡുദസ് മൊഹല്ലേക്ക് സഭ ഇതൊരു വാർത്താലാഭാണ് അതായത് സംഭാഷണം അതായത് കോൺവെർസേഷൻ എന്ന് പറയും ഈ ചാപ്റ്ററോട് കൂടെ നമ്മുടെ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ഫുള്ളും കഴിയണം നമുക്ക് ചാപ്റ്റർ നോക്കിയാലോ ഇതിൽ രണ്ട് മൂന്ന് കഥാപാത്രങ്ങളുണ്ട് അഭിനവ് സർ ബാല പഹല വ്യക്തി ഡോക്ടർ കൗരത് സഫായി കർമ്മചാരി പര്യാവരൻ ക ജാൻകാർ സഫീ ലോഗ് ഇവരൊക്കെയാണ് ഇതിനകത്തെ കഥാപാത്രങ്ങൾ ലഡക്കി ഇത്രയും പേരാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കിയാലോ വിദ്യാലയക്ക് ഖേൽ കെ അധ്യാപക് അഭിനവ് സ്വാമി അപ്പിനെ മിത്രി വിദ്യാലയത്തിലെ പി ടി മാഷെ ഖേൽ കെ അധ്യാപക എന്ന് പറഞ്ഞാൽ കളി പഠിപ്പിക്കുന്ന സാറേ പി ടി മാഷ അല്ലേ അദ്ദേഹം അഭിനവ് സ്വാമി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു തഫി ഉനോംനെ ദേഖാക്കി ഉൻകാപ്രിയ വിദ്യാർത്ഥി ബാല സടക്ക് പർഗീർ ഹുവാദ അങ്ങനെ അദ്ദേഹം കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോണ സമയത്ത് അദ്ദേഹം എന്ത് കണ്ടു അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ടൊരു വിദ്യാർത്ഥി റോഡിൽ വീണു കിടക്കണത് കണ്ടു അപ്പം എങ്ങനെയുണ്ടാവും അദ്ധ്യാപകൻ അദ്ധ്യാപന ഇഷ്ടപ്പെട്ട ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി റോഡിൽ വീണു കിടക്കുമ്പോൾ മാഷെന്ത് ചെയ്യും വേഗം ഓടിപ്പോയിട്ട് എടുക്കും അല്ലേ അപ്പം എന്താ നോക്കാം നമുക്ക് ഉസ്കെ പയർമേൻ ചോട്ടിലേക്ക് ഇതി അവൻ വീണിട്ട് അവൻ്റെ കാലിൻ്റെ മൊട്ടിലെന്തുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ധ്യാപകൻ പി ടി മാഷിങ്ങനടുത്ത് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡിലെ അദ്ദേഹത്തിൻ്റെ പ്രിയ വിദ്യാർത്ഥി വീണത് അദ്ദേഹം കണ്ടു കാലിൽ കാലിലെന്തുണ്ടായിരുന്നു ഒരു മുറിവും ഉണ്ടായിരുന്നു അഭിനവ് സർ അരേ ബാല തുമ ഇത്തിരി ചോട്ട് കൈസയിലേക്ക് ഇങ്ങനെ മുറിയായി ഒരുക്കോമേ ഉണ്ണേമേ തുരി മതത്ത് കർത്താഹം എന്നെ എണീപ്പിക്കാൻ ഞാൻ സഹായിക്കാം മതത്ത് കറണമെന്ന് പറഞ്ഞാൽ സഹായിക്കുക ബാല ആ സർ മേന്തോ ബസ് ഖർ ജാദ ഞാൻ ബസ്സിലേക്ക് വീട്ടിൽ പോവായിരുന്നു കിസിനെ സടക്ക് പർക്കേലേ ചിൽക്കാ ഫേങ് തിയാദ എന്നാണ് ഞാൻ അപ്പോൾ ആരോ പഴം വാങ്ങി കഴിച്ചിട്ട് റോഡിലേക്ക് എന്തു ചെയ്തിരിക്കണോ അതിൻ്റെ തോൽ വലിച്ചെറിഞ്ഞിരിക്കണല്ലേ അത് നല്ല സ്വഭാവമാണോ അത് നല്ലൊരു ക്യാരക്ടറാണോ പഴം നമ്മൾ കഴിച്ച് റോഡിലേക്ക് അതിൻ്റെ തൊലി വലിച്ചെറിയുന്നത് അറിയാതെയൊക്കെ ആളുകൾ എന്തു ചെയ്യും അതിൽ വഴുക്കി വീണ് പോകില്ലേ അതുപോലെ നമ്മുടെ ബാലയ്ക്ക് അങ്ങനെയാണ് റോഡിലവൻ വീണത് ഫേക് ദീയത പഴത്തിൻ്റെ പഴം കഴിച്ചതിന് ശേഷം തൊലി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു ഉസി പെർ ഫിൽ ഫിസൽ കർമേ അതിൽ തെന്നി വീണ് പോയാറ് അതിൽ വഴുക്കി വീണ് പോയാറ് ബാല അപ്പം നിങ്ങളാരും പഴമൊന്നും നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി റോഡിലേക്ക് വലിച്ചെറിയരുത് കേട്ടോ നമ്മളെന്ത് ചെയ്യണം അത് ഒന്നുകിൽ ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയി ഇടുക അല്ലെങ്കിൽ റോഡിലേക്കൊന്നും വലിച്ചെറിയാതെ എവിടെയാണോ അത് ഇടുന്ന സ്ഥലം അവിടെ കൊണ്ടുപോയി ഇടുക ഒരിക്കലും പഴം കഴിച്ച തൊലി വേസ്റ്റ് പേപ്പറുകൾ വേസ്റ്റ് ഒന്നും എവിടേക്കും നമ്മൾ വലിച്ചെറിയാനായിട്ട് പാടില്ല अभिनव सर बस बस रुको कुछ लोग स्वच्छता അഭിനൗസ് ലോക സ്വച്ഛതക്കാ ബിൽ കുറച്ച് ആളുകൾക്ക് എന്താണ് സ്വച്ഛത ശുചിത്വത്തിനെ കുറിച്ച് ഒരു ശ്രദ്ധയും ഇല്ല എന്ന് പറയണു സഭീ പെർ പ്രഭാവ് പടേക എന്താ പറയണേ അത് കാരണം എന്താണ് ആളുകൾക്ക് വൃത്തിയെ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ് പഴത്തിൻ്റെ തൊലിയും കൂടാ കച്ചറയൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നത് പതാ ന അവർക്കൊന്നും അറിയില്ല ലേക്കിൻ തുമ്മെ പാസ് ബി ദോ തുമേ സംഭാൽക്കർച്ചാ ഹെ നമ്മളെന്താണ് കണ്ണൊക്കെ ഉള്ളത് നമ്മൾ നോക്കി കെയർഫുള്ളായിട്ട് നടക്കണം ഇല്ലെങ്കിൽ എന്താണ് ഇതുപോലെ വഴിയിലൊക്കെ നമ്മൾ വീണ് പോവും അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നടക്കുന്ന ആളുകൾ എന്തു ചെയ്യും ശുചിത്വത്തിനെക്കുറിച്ച് ചിന്തയില്ലാത്ത ആളുകളെ പഴമൊക്കെ തന്നിട്ട് വലിച്ചെറിയും അപ്പം നമ്മൾ അതിനകത്ത് തെന്നി വീട് അപ്പം നമ്മൾ ശ്രദ്ധയോടെ നടക്കണം നടക്കണമെന്ന് പറയാണ് അഭിനയ ഉടാക്കർ ഉസ്കെ ഖർ കി തരഫ് ചെൽപ്പടെ തബിന്വനെ ദേക്കാക്കി ബാലക്കെ ഖർക്കെ പാസ് കൊച്ചു ലോ ചോർ മച്ചാത്തെ ഹുയേക്ക് ബെച്ചി കൊലേക്കർ ഭാഗ്രഹി അഭിനയവസാരം എന്ത് ചെയ്ത് അവനെ എണീപ്പിച്ച് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെ എന്താണ് ബാലയുടെ വീടിൻ്റെ അടുത്ത് കുറേ ആളുകൾ കൂടി നിൽക്കുന്നു എന്താണെന്ന് അവിടെ അന്വേഷിച്ച് നോക്കുകയാണ് എന്താണ് അവിടെ അവിടെ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്താണെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അഭിനവ് സർ ആശ്ചര്യ ആശ്ചര്യത്തോടെ ഇരിക്കുകയാണ് അരേ യാ എന്താണ് ഇവിടെ കാര്യം ലേക്കർ ആപ്ലോസ് എന്താണ് കൊച്ചിന് പറ്റിയത് ആ എന്താ പറ്റിയത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് പഹലാ വ്യക്തി ആദ്യത്ത ആൾ പറഞ്ഞു ഉസ് ഡയറിയ ഹോ ഗെ ആ കുട്ടിക്ക് ഡയറിയ ആണ് ഡയറിയ എന്ന് പറഞ്ഞാൽ എന്താണ് വയറിളക്കം ആ കുട്ടിക്ക് വയറിളക്കമാണ് ലൂസ് മോഷനാണ് ഇഷ്ടത്തോ സുബ് ദൂക്കാൻമേ മിഠായി ഗായുതി കാലത്ത് അവൾ എന്ത് ചെയ്തു കടയിൽ പോയിട്ട് മിഠായി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞവളൊക്കെ എന്ത് വന്നു ഡയറിയ വന്നു അഭിനവ സാറിന് ഉസ് ദൂക്കാൻ കി തരഫ് തേക്കാത്തോ ഉസ്മേ മിഠായി പർ ബഹുത്ത് ബി മക്കിയാം ഭിൻ ഭിൻ രഹീതി അഭിനത് പറഞ്ഞു ആ കടയിലെ മിഠായിൽ എന്തിരിക്കുന്നുണ്ടായിരുന്നു നിറയെ ഈച്ചകൾ ഈച്ചകളിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആകെയൊക്കെയോ ബഡ്ഗൈ സാമനേ സേക്ക് ലടുക്ക ലെങ്കടാത്തവർ ആത്തമക്കി ഗുജലീ കറത്തെ ഹൂചാരത് അത് അതിൽ ഒരു മുടന്തൻ പോകുന്നുണ്ടായിരുന്നു കയ്യിൽ മുഴുവൻ എന്തുണ്ടായിരുന്നു ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അതിനകത്ത് തൊട്ടിട്ടുണ്ടായിരിക്കും ആ മിഠായി ആയിരിക്കും ആ കുട്ടി കഴിച്ചിട്ടുണ്ടാവുക അപ്പം എന്താ വേണം നമുക്ക് നല്ല വൃത്തി വേണം എന്ന് പറയാണ് വൃത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കും നമുക്ക് അസുഖങ്ങൾ പലതും വരാനുള്ള കാരണം ഉണ്ടാവുമെന്ന് പറയണം പേജ് നമ്പർ സിക്സ്റ്റി ഫോർ അഭിനവ്സ് തുമോ ചലരോ ക്യാ തും കോയ് പരശാനി ഹേ നിനക്കുന്ന വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടല്ലോ നടക്കാണ് ലടുക്ക ജോ മേരെ ഹാത്തോം പൈരോമേ അലർജി ഹോ ഗൈ ഹെ എൻ്റെ കയ്യിലും കാലിലൊക്കെ എന്തുണ്ട് അലർജി ഉണ്ട് ജിസ്കി വജക സെയിൻമേ ഖുജലി സൂജൻ ഔർ ദർദ്ദ് ഹേ എന്തുണ്ട് എൻ്റെ കയ്യിൽ മുഴുവൻ ഇച്ചിങ് ഉണ്ട് കുജലി എന്ന് പറഞ്ഞാൽ ഇച്ചിങ് ചൊറിച്ചിലുണ്ട് സൃജെന്നു പറഞ്ഞാൽ ഉണ്ട് വേദനയുണ്ട് എനിക്ക് ഇതൊക്കെ എൻ്റെ കയ്യിലും കാലിലും ഉണ്ട് എനിക്ക് വല്ലാത്ത എന്ന് പറയുന്നത് നടക്കാൻ അഭിനവ് സെ ഹൈറാൻ ഹോക്കർ ചാരോ വെറുതെക്കാം അദ്ദേഹം നാല് പാടം നോക്കി കൈ കൂടേക്ക ഡേർ കൈ കുലാനാല നാല് പാടം എന്താണ് കൂടാക്കച്ചറ വൃത്തികേടിൻ്റെ കൂമ്പാരം ഖുലാനാല എന്താണ് മലിന ജലം ഒഴുകുന്നു അവഹാം ചാരമാവോ ബസ് ഗന്ധി ഗ നാല് പാടം വളരെ വൃത്തികെട്ട സ്മെല്ല് നമുക്ക് എന്താണ് മോശമായ ഗന്ധം വരുന്നു അഭിനവ് സർ കുച്ച് രോജ് സോച്ചനിലേക്ക് കുറച്ച് സമയം അദ്ദേഹം ചിന്തിച്ചു അഭിനവ് സർ ബാലി മാർഗം പട്ടി കർവാക്ക തുമേഖർ ചോട്ട് ദേതാ ക്യാ തുമ്പൽ മുഹലേക്ക് ലോകോം കെ പാസ് വാലേ മൈതാൻ മേ ഇക്കട്ട കർ സക്ത അദ്ദേഹം പറയണേ നാളെ ഈ മൈതാനത്തിലെ ഇവിടുത്തെ ആളുകളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടണമെന്ന് പറയണം കാരണം ഈ യോഗം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കണം ഇങ്ങനെ എന്താണ് നമുക്ക് പല തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് വൃത്തിയുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുള്ളൂ അല്ലേ അപ്പോൾ വൃത്തിയില്ലാത്തത് കൊണ്ട് എന്താണ് കൂടെ കച്ചറെ അഴുക്കിൻ്റെ കൂമ്പാരം മലിനമായ ജലം നാല് പാടും ഒഴുകുന്നു വൃത്തികെട്ട സ്മെല്ല് നാല് പാടും അപ്പോൾ നാളെ ഈ മൈതാനത്ത് ആളുകളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടണമെന്ന് പറയാണ് വാല ഡേ കെ സർ മേ കാം ജരൂർ കരുങ്ങാ ശരി സാർ ഞാനിത് എത്രയും പെട്ടെന്ന് ഞാനിത് അറേഞ്ച് ചെയ്യാന്ന് പറയാണ് ദൂസരേദിൻ്റെ അഭിനവ് സർ ഏക ഡോക്ടർ ഏക്ക് സഫായി കർമ്മചാരി അവർ പര്യാവരൻ കേക്ക് ജാൻകാർ കൊല്ലേക്കാർ ആയേ ദൂസരേദിനടുത്ത ദിവസം അഭിനവ് സർ ഏക്ക് ഡോക്ടർ ഒരു ഡോക്ടറെ വിളിച്ചു ഏക്ക് സഫായി സഫായി കർമ്മചാരി ഒരു ക്ലീനിങ് ജോലിക്കാരനെ വിളിച്ചു പര്യാവരൻ കേക്ക് ജാൻകാർ പ്രകൃതിയെക്കുറിച്ച് അറിയുന്ന ഒരു ഓഫീസറെ വിളിച്ചു ഇത്രയും പേരെ വിളിച്ചിട്ട് അവിടെ ഒരു സഭ കൂടി അവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കാനായിട്ട് തുടങ്ങി ബാക്കി അകലെ കക്ഷയമേ ഇസ് കക്ഷ സമാപ്തഭകുകയാണ് ധന്യവാദം